അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. തഖ്വീമുൽ ലിസാൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നാം 28-ാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. തസ്നിയ ജംഇനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ജംഇ മുദക്കറു സാലിമിനെ കുറിച്ച് നാം പറഞ്ഞു. ഇനി ജംഇ മുഅന്നസു സാലിമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. وإن كان الاسم مؤنثا, اسم مؤنث ആണെങ്കിൽ, جمع مؤنث السالمിനെ കുറിച്ചാണ് പറയുന്നത്. അത് സിത്ത ഫി ആഖിരിഹ്, ഒരു മുഅന്നസായ ഇസ്മിനെ ജംആക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സിത്ത ഫി ആഖിരിഹ് അലിഫൻ വതാഅൻ, അലിഫിനെയും തായിനെയും നീ അവസാനം വർദ്ധിപ്പിച്ചാൽ മതി. വതർഫഉ താഅ, താഇന് നീ റഫ് ചെയ്യുകയും വേണം. ഫിർ റഫ്ഇ, റഫ്ഇന്റെ സമയത്ത്. തഖൂലു, നീ പറയും. ഫി ജംഇ മുസ്ലിമത്തിൻ, മുസ്ലിമത്തുൻ എന്നുള്ളതിന്റെ ജംഇൽ നീ പറയുക. ഹുന്ന മുസ്ലിമാത്തുൻ, മുസ്ലിമാത്തുൻ എന്നാണ് പറയുക. ഇവിടെ എന്ത് ചെയ്തു? അലിഫിനെയും താഇനെയും ചേർത്തു അല്ലെ. മുസ്ലിമുൻ പ്ലസ് അലിഫ് പ്ലസ് ഈക്വൽ ടു മുസ്ലിമാത്തുൻ. അലിഫും താവും ചേർത്തു എന്തിനു വേണ്ടിയിട്ട്? ജംഇ മുഅന്നസ് സാലിം ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ജംഇ മുഅന്നസ് സാലിമിന് വേണ്ടി. വഅലാമത്തു റഫ്ഇ ഫീഹി, ഇതിലുള്ള റഫ്ഇന്റെ അടയാളം ളമ്മത്തു തായി, തായിന്റെ ളമ്മത്താണ്. ഹുന്ന മുസ്ലിമാത്തുൻ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഹുന്ന മുബ്തദയാണ്, മുസ്ലിമാത്തുൻ ഖബറാണ്, ഖബറിന് റഫ് ആണ് വേണ്ടത്. ആ റഫ് ഇവിടെ കൃത്യമായി ളമ്മത്ത് കൊടുത്തിട്ടുണ്ട് തായിന്. വതക്സിറു താഅ, തായിന് കസ്റ ചെയ്യും. ഫി നസ്ബി വൽ ജറി, നസ്ബിന്റെയും ജറിന്റെയും സമയത്ത്. ഫതഖൂലു, അപ്പോൾ നീ പറയും. റഅയ്തു മുസ്ലിമാത്തിൻ, ഇവിടെ റഅയ്തു ഫിഇൽ മാളി ളമീർ ഫാഇൽ, മുസ്ലിമാത്തിൻ മഫ്ഊല്, മുസ്ലിമായ പെണ്ണുങ്ങൾ ഞാൻ കണ്ടു. മഫ്ഊലിൽ ഇഅ്റാബ് എന്താണ്? നസ്ബാണ് അല്ലെ, മുസ്ലിമാത്തിൻ. അപ്പൊ നസ്ബിന്റെ സ്ഥാനത്ത് എന്താ കൊടുത്തത്? ജറാണ് കൊടുത്തത് അല്ലെ, കസ്റത്താണ് കൊടുത്തത്. അപ്പോ ജംഇ മുഅന്നസു സാലിമിന് നസ്ബ് എന്തുകൊണ്ടാണ്? കസ്റത്ത് കൊണ്ടാണ്. ഓ മറർത്തു ബി മുസ്ലിമാത്തിൻ, മറർത്തു ഞാൻ വിട്ടുകടന്നു. ബി മുസ്ലിമാത്തിൻ, മുസ്ലിമാത്തിൻ പറഞ്ഞാല് മുസ്ലിം സ്ത്രീകളുടെ അരികിലൂടെ. അവിടെ മറർത്തു മുസ്ലിമാത്തിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ബാ കടന്നു. ബാ കടന്നാൽ ജെറ് ചെയ്യണം, ജെറിന്റെ ഹർഫാണ് ബാ. അപ്പൊ കൃത്യമായിട്ട് ജെറ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ജെറ് കസ്രത്ത് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം നസ്ബും എന്തുകൊണ്ടാണ്? കസ്രത്ത് കൊണ്ടാണ്. എന്തിന്? ജംഇ മുഅന്നസു സാലിമിന്. قال الله تعالى, الله تعالى പറഞ്ഞു. ഫിർ റഫ്ഇ, റഫ്ഇന്റെ സമയത്ത്. വഫിൽ അർദി ആയാത്തുൽ ലിൽമൂഖിനീൻ, വഫിൽ അർദി ഭൂമിയിലുണ്ട്. ആയാത്തുൽ ലിൽമൂഖിനീൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഫിൽ അർദി ജാർമജറൂറ് ഖബർ മുഖദ്ദം എന്നാണ് പറയുക. ഫിൽ അർദി ജാർ മജറൂറ് ഖബർ മുഖദ്ദം, ആയാത്തുൻ മുബ്തദ മുഅഖർ. സാധാരണ ഖബർ പിന്നെ വരാണ്, മുബ്തദയാണ് ഫസ്റ്റ് വര. ഉദാഹരണം, അല്ലാഹു വാഹിദുൻ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അല്ലാഹു അഹദുൻ എന്ന് പറയുമ്പോ, അല്ലാഹു മുബ്തദയാണ്, അഹദുൻ ഖബറാണ്. അപ്പൊ ഖബറെപ്പോഴും പിന്നെ വരാം, മുബ്തദയാണ് ഫസ്റ്റ് വരാം. പക്ഷെ ചിലപ്പോ ഖബർ ആദ്യം വരും, മുബ്തദ പിന്നെ വരും. അതിൽപ്പെട്ട ഒന്നാണ് ജാർ മജ്റൂർ, ഖബറായി വന്നാൽ. ഫിൽ അർളി ആയാത്തുൻ എന്ന് പറയുമ്പോ, ഫിൽ അർളി എന്നുള്ളത് ഖബർ, ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, ആയാത്തുൻ എന്നത് മുബ്തദ മുഅഖ്ഖർ. ഈ മുബ്തദ മുഅഖ്ഖറിന് മുബ്തദക്ക് എന്ത് ഇഅ്റാബ് കൊടുക്കാം? റഫ്. മുഅഖ്ഖർ എന്ന് പറഞ്ഞാൽ പിന്നെ വന്നു അർത്ഥമേ ഉള്ളൂ. അപ്പൊ ആ മുബ്തദക്ക് എന്താ കൊടുക്കുക? റഫ് ആണ്, ഇഅ്റാബ് കൊടുക്കുക. ആയാത്തുൻ എന്നാണ് ഇവിടെ കൃത്യമായി ളമ്മത്ത് കൊണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ട്? റഫ് കൊടുത്തിട്ടുണ്ട്.
വൈദ്യവേ എന്താണ് ആയത്ത് എന്ന് പറഞ്ഞാല് ആയ എന്നുള്ളതിന്റെ ജംആണ് ആയാത്ത്. അപ്പോ മുസ്ലിം മുഫ്രദിന്റെ എല്ലാ കലിമത്തും ഇവിടെയുണ്ട്, ജംഇലുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്താണിത്, ആയാത്ത് എന്നുള്ളത് ജം മുഅന്നസ് സാലിമാണ് അല്ലെ. ജം മുഅന്നസ് സാലിമായി കഴിഞ്ഞാൽ റഫ്ത് എന്തുകൊണ്ടാണ്, അത് ലമ്മത്ത് കൊണ്ട് തന്നെയാണ്, കാരണം ഇവിടെ മുത്തദക്ക് ലമ്മത്ത് കൊടുത്തു. ഇനി വഖാല ഫിൻ നസ്ബി, നസ്ബിന്റെ സമയത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഇന്ന ഫി ദാലിക ലആയാത്ത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന ഫി ദാലിക ലആയാത്ത് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ഇന്ന ഫി ദാലിക ലആയാത്ത് എന്ന് പറയുമ്പോഴും ഫി ദാലിക ജാർ മജ്റൂർ ഖബർ മുഖത്തം. ഇന്നക്ക് എന്ത് വേണം, ഒരു ഇസ്മും ഒരു ഖബറും വേണം അല്ലെ. ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറയുമ്പോ അല്ലാഹ ഇന്നന്റെ ഇസ്മാണ്, ഇന്നന്റെ ഇസ്മാണ് അല്ലാഹ എന്നുള്ളത്, ഗഫൂറും ഇന്നന്റെ ഖബറാണ്. അപ്പൊ ഇന്നന്റെ ഇന്നക്ക് എന്ത് വേണം, ഇസ്മും വേണം ഖബറും വേണം. ഇവിടെ ഫി ദാലിക എന്നുള്ളത് ഇന്നന്റെ ഖബറാണ്, ജാർ മജറൂർ ഖബർ മുഖദ്ദം. ലആയാത്തിൻ ഇസ്മു മുഅഖർ, ഇന്നന്റെ ഇസ്മിനിക്ക് എന്താ ഇറാബ്, നസ്ബ്, ഇന്നല്ലാഹ എന്ന് പറയാം അല്ലെ. ഇവിടെ നസ്ബായിട്ടും എന്താ കൊടുത്തിട്ടുള്ളത്, കെസ്ര കൊടുത്തിട്ടുള്ളത്. അപ്പോ ജമ്മ മുഅന്നസ് സാലിമിനിക്ക് നസ്ബു എന്തുകൊണ്ടാണ്, ബിൽ കെസ്രത്തി. ജമ്മ മുഅന്നസ് സാലിമിന്റെ നസ്ബ് കൊടുക്കൽ എന്തുകൊണ്ടാണ്, കെസ്രത്ത് കൊണ്ടാണ്, കെസ്രത്ത് കൊണ്ടാണ് ജമ്മ മുഅന്നസ് സാലിമിനിക്ക് നസ്ബ് കൊടുക്കൽ. പിന്നെന്താ പറഞ്ഞത്, വഖാഫിൽ ജറ്, ജറിൽ അല്ലാഹു തആല പറഞ്ഞു വല്ലദീനഹും ബിആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ. ബിആയാത്തി എന്ന് പറയുമ്പോ ഇവിടെ ബി ജറിന്റെ അർഫാണ് ബി എന്നുള്ളത്. ബി വന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ആയാത്ത്, അപ്പോ ബിആയാത്തായി, ബിആയാത്ത്, ആയാത്ത് എന്നുള്ളതിന് ജറിന്റെ അർഫായ ഭാഗമാണ്. അവിടെ ബി ആയാത്തി എന്ന് കൃത്യമായിട്ട് ജറ് തന്നെ കൊടുത്തു. അപ്പോ കസ്രത്ത് കൊണ്ടാണ് എന്ത്, ജമ്മു മുഅന്നസ് സാലിം എനിക്ക് നോർമലായിട്ട് സാധാരണഗതിയിലുള്ളത് പോലെ തന്നെ കസ്രത്ത് കൊണ്ടാണ് ജറ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫസ്ലുൻ, വയാഉ തസ്നിയത്തി, തസ്നിയയുടെ യാ ആകുന്നത് യക്കൂനു മാ ഖബ്ലഹ, ആ യാഇന് മുമ്പുള്ളതാകും മഫ്തൂഹൻ, ഫത്ഹാക്കപ്പെട്ടതാകും അബദൻ, എപ്പോഴും യാഇന് മുമ്പുള്ളത് ഫത്ഹായിരിക്കും. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു വജ്അൽനാ മുസ്ലിമൈനി ലക്, വജ്അൽനാ, നീ ഞങ്ങളെ ആക്കണമേ, രണ്ടുപേരാണ് ദുആ ചെയ്യുന്നുള്ളത്, അതുകൊണ്ട് തന്നെ മുസ്ലിമൈനി ലക്, നിനക്ക് പൂർണമായും നമ്മെ രണ്ടുപേരെയും നിനക്ക് സമർപ്പിക്കുന്നവരാക്കണമേ. മുസ്ലിമൈനി എന്ന് പറഞ്ഞു. മുസ്ലിമൈനി എന്ന് പറയുമ്പോ നോക്കൂ, മുസ്ലിം എന്നുള്ളതിന്റെ ജംആണെന്ത്, മുസ്ലിമൈനി. ഇവിടെ ശ്രദ്ധിക്കുക, ഈ മീമിന് ഫത്ഹുണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നുള്ളത്. ഈ മീമിന് ഫത്ഹുണ്ട്, അതായത് തസ്നിയയുടെ യാഇന് മുമ്പുള്ള മീമിന് എപ്പോഴും ഫത്ഹായിരിക്കും. മീമല്ല, എന്താണോ വരുന്നത് അതിന് ഫത്ഹായിരിക്കും. ഇവിടെ മീമാണ്, ഇനി വേറെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മുഅ്മിൻ എന്ന് പറഞ്ഞു, മുഅ്മിനൈനി. ഇവിടെ നൂനാണുള്ളത്, ഈ നൂനിക് എന്താ കൊടുക്കുക, ഫത്ഹ കൊടുക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ തസ്നിയയുടെ യാഇന് മുമ്പുള്ള ഏതാണോ ഹർഫ് അതിന് ഫത്ഹാണ് കൊടുക്കുക. വയാഉൽ ജംഇ, ജംഇന്റെ യാഇ യകൂനു മാ ഖബ്ലഹ, അതിന് മുമ്പുള്ളതായിരിക്കും മക്സൂറൻ അബദ, എപ്പോഴും കസ്റാക്കപ്പെട്ടതായിരിക്കും. ഖാല അല്ലാഹു തആല ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, ഇവിടെ മുസ്ലിമീൻ എന്നുള്ളത് സമ്മ എന്നുള്ളതിനെ മഫ്ഊലാണ്. മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, യാ ഉണ്ട്, യാ ജമ്മു മുദക്കുർ സാലിമിന്റെ യാ ആണല്ലേ, ആ യാഇന് മുമ്പ് വന്ന മീമിന് എന്താണ്, കസ്റാണ്. അപ്പൊ ജംഇന്റെ യാഇന്റെ മുമ്പുള്ള മീം പിന്നെ അക്ഷരത്തിന് എപ്പോഴും എന്തായിരിക്കും, കസ്റായിരിക്കും. നൂന് തസ്നിയത്തി, തസ്നിയയുടെ നൂന്, നമ്മൾ യാഇന്റെ കഥ പറഞ്ഞു, ജംഇ ഇതിലുള്ള യാഇന്റെ കഥ പറഞ്ഞു, നൂന്റെ കഥ പറയാണ്.
തസ്നിയുടെ നൂന് എപ്പോഴും മക്സൂറത്തൻ അബദ, എപ്പോഴും കസറായിരിക്കും തസ്നിയുടെ നൂനിന്. വനൂനുൽ ജംഇ, ജംഇന്റെ നൂനോ തക്കൂനു മഫ്തൂഹത്തൻ അബദ, എപ്പോഴും ഫത്ഹായിരിക്കും. ഒഹുമാ, അത് രണ്ടും തസ്ഖുതാനി, അത് രണ്ടും വീണു പോകും. ഇന്ദൽ ഇളാഫത്തി, ഇളാഫത്ത് ചെയ്യുന്ന സമയത്ത്. എന്റെ കാരണം, ലിഅന്നഹുമ, അത് രണ്ടും ഐവദുൻ അനി തൻവീനി, തൻവീനിനെ തൊട്ട് പകരമായി വന്നതാണ്. ഫിൽ വാഹിദി, വഹ്ദാനിൽ, മുഫ്രദിൽ, മുഫ്രദായ ഒരു കലിമത്തിൽ തൻവീനിന് പകരം വന്നതാണ് എന്ത്? ഈ നൂന് എന്നുള്ളത്, തസ്നിയയിലുള്ള നൂന്. വത്തൻവീനു, ഈ തൻവീനാകട്ടെ, തസ്ഖുത്തു, അത് വീണു പോകും, ഇല്ലാണ്ടാകും. ഇന്ദൽ ഇളാഫത്ത്, ഇളാഫത്തിന്റെ സമയത്ത്. ഫലിദാലിക്ക, അതുകൊണ്ട് തന്നെ. തുഹ്ദഫുൻ നൂനു, നൂനിനെ കളയപ്പെടും. അല്ലത്തിഹി ഐവദുൻ അൻഹ, ആ നൂന് തൻവീനെ തൊട്ട് പകരല്ലേ, ആ അതുകൊണ്ട് തന്നെ തൻവീന് കളയുന്നത് പോലെ നൂനെയും കളയും. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം പറയാം. കിതാബ, ആദ്യം കിതാബുൻ, കിതാബുൻ ഇതൊരു മുഫ്രദാണ്. മുഫ്രദായത് കൊണ്ട് തന്നെ ഈ ബാഇന് എന്തുണ്ട്? തൻവീനുണ്ട്, തൻവീനുണ്ട്. ഇനി കിതാബാൻ എന്ന് പറഞ്ഞു. കിതാബാൻ എന്ന് പറയുമ്പോ ഇവിടെ നൂന് നീനെ പറഞ്ഞുള്ളൂ. കിതാബാനിൻ എന്ന് പറയാൻ പറ്റൂല, കിതാബാനിൻ എന്ന് തൻവീന് കൊണ്ട് പറയാറില്ല. അപ്പോ അലിഫ് തസ്നിയുടെ അലിഫാണ് കിതാബാൻ എന്ന് പറയുമ്പോ. ഈ നൂൻ എന്താണ്? ഈ നൂന് കിതാബുൻ എന്ന് പറയുമ്പോൾ, ഞാൻ അതിനെ എഴുതി കാണിക്കാം. കിതാബുൻ എന്ന് പറയുമ്പോ ഉച്ചാരണത്തിൽ ഒരു നൂനുണ്ട്. കിതാബുൻ എന്ന് പറയുമ്പോ ഉച്ചാരണത്തിൽ ഒരു നൂനുണ്ട്. ആ നൂനിന് പകരമായിട്ടാണ് കിതാബാനി എന്ന് പറയുമ്പോൾ ഈ തസ്നിയയുടെ അലിഫിന്റെ ശേഷം എന്ത് വന്നത്? കസ്റാക്കപ്പെട്ട നൂന് വന്നത്. അപ്പൊ ഈ എന്തിന്റെ പകരമായിട്ടാണ് വന്നത്? തൻവീനിന്റെ പകരമായിട്ടാണ് തസ്നിയയിൽ നൂന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഈ വഹദാനിൽ, മുഫ്രദിൽ വന്ന തൻവീന് ഇളാഫത്തിന്റെ സമയത്ത് ഉണ്ടാവൂല. കാരണം കിതാബു ഖാലിദിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് പറയാൻ പറ്റൂല, കിതാബു ഖാലിദിൻ, ഖാലിദിന്റെ കിതാബ് എന്ന് പറയുമ്പോൾ കിതാബിനെ ഖാലിദിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഒരിക്കലും കിതാബു ഖാലിദിൻ എന്ന് പറയുമ്പോൾ കിതാബുൻ ഖാലിദിൻ എന്ന് പറയാൻ പറ്റൂല. മുളാഫിന്റെ എന്തുണ്ടാവൂല, ഇളാഫത്ത് ചെയ്യുമ്പോൾ ഈ തൻവീൻ ഉണ്ടാവില്ല, കിതാബുനേ പറയാൻ പറ്റുള്ളൂ. എന്ത് പറ്റൂല? കിതാബുൻ ഖാലിദിൻ എന്ന് പറയാൻ പറ്റൂല, കിതാബു ഖാലിദിൻ. അപ്പൊ ഇളാഫത്ത് ചെയ്യുമ്പോ, ഖാലിദിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോ ഇവിടെ തൻവീൻ ഉണ്ടാവൂല. അതുപോലെ തന്നെ ശ്രദ്ധിക്ക, അതുപോലെ തന്നെ നമ്മളെന്താ പറഞ്ഞത്, ഈ തൻവീനിന് പകരമായിട്ട് തസ്നിയയിൽ നൂന് വന്നു. അപ്പൊ തൻവീനിനെ കളയുന്നത് പോലെ നമ്മള് കിതാബാനി ഖാലിദിൻ എന്ന് പറയില്ല. ഇതുപോലെ കിതാബുൻ ഖാലിദിൻ എന്ന് പറയാത്തത് പോലെ കിതാബാനി ഖാലിദിൻ എന്ന് പറയില്ല. ഖാലിദിന്റെ രണ്ട് കിതാബുകൾ, കാരണം ഖാലിദിലേക്ക് കിതാബിനെ ഇളാഫ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നൂനിനെ കളയും. ഏതുപോലെ? ഇവിടെ തൻവീനിനെ കളഞ്ഞതുപോലെ, ബുൻ എന്ന തൻവീനെ കളഞ്ഞതുപോലെ നൂനിനെ കളയും. കാരണം നൂന് എന്നുള്ളത് തൻവീനിന്റെ പകരമായി വന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, തസ്നിയന്റെ സമയത്ത് തസ്നിയെ ഇളാഫത്ത് ചെയ്യുമ്പോ നൂനിനെ കളയും. അതാണ് തസ്ഖുത്തു എന്ന് പറഞ്ഞത്. തബ്ബത് യദാ അബി ലഹബിൻ വതബ്, അബു ലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ. അപ്പൊ യദാനി എന്നുണ്ടായിരുന്നു ഇവിടെ, യദാനി എന്നുണ്ടായിരുന്നു അല്ലേ. യദുൻ മുഫ്രദാണ്, യദാനി തസ്നിയാണ്. ഈ തസ്നിയാന്റെ നൂന്, തൻവീനിന് പകരം വന്ന നൂനുണ്ടല്ലോ, ഈ നൂനിനെ കളയും. അലിഫുണ്ടാവും, നൂനിനെ കളയും. എന്തേ കാരണം? അവിടെ അബൂലഹബിലേക്ക് ഇളാഫ് ചെയ്തതുകൊണ്ട്. വൽ അസ്ലു, ഇവിടെയുള്ള അസുൽ എന്താണ്? യദാനി എന്നായിരുന്നു. ഫസഖതത്തിൻ നൂനു, നൂന് വീണുപോയി. ബിൽ ഇളാഫത്തി ഇലാ അബിലഹബിൻ, അതിനെ ആ യദിനെ
അബൂ ലഹബിലേക്ക് ലാഫ് ചെയ്തപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു, നാം അവർക്ക് ഒട്ടകത്തെ ഒരു പരീക്ഷണമായിട്ട് അയക്കുകയാണ്. ഇവിടെ മുർസിലുൻ നാഖത്ത് എന്ന് പറയുമ്പോൾ മുർസിലൂന എന്നുണ്ടായിരുന്നു, മുർസിലൂന എന്നുണ്ടായിരുന്നു. നാഖത്തിലേക്ക് ഇളാഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ആ നൂനെ കളഞ്ഞു. മുർസിലൂന എന്നുണ്ടായത് നൂനെ കളഞ്ഞു. നാഖത്താണ് ഒട്ടകം. ഫസഖത്തത്തിൻ നൂനു, നൂന് വീണുപോയി. ബിൽ ഇളാഫത്തിൽ നാഖത്തി, നാഖത്തിലേക്ക് ചേർക്കുമ്പോൾ. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ജംഇനെ കുറിച്ച്, ജംഇ മുദക്കർ സാലിമുണ്ട്, മുഅന്നസു സാലിമുണ്ട്, അതിന്റെ ഇഅ്റാബ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. തസ്നിയ, അത് തസ്നിയയെ കുറിച്ചും പറഞ്ഞു. ചുരുക്കി നമുക്ക് നോക്കാം എന്താണ്. റഫിന്റെ അവസ്ഥയിൽ തസ്നിയ എന്തുകൊണ്ടാണ്? അലിഫാണ് ഉണ്ടാവുക. ഉദാഹരണം റജുലാനി എന്ന് പറഞ്ഞു. അതുപോലെ ജറോ, ജറും യാഹ് കൊണ്ടാണ്. ഉദാഹരണം റജു ലൈനി തന്നെ, റജു ലൈനി. അപ്പോ നെസ്ബും ജറും തസിനേക്ക് യാഹ് കൊണ്ടാണ്, അലിഫ് റഫ് കൊണ്ടാണ്. ജമ്മുദക്കറുസാലിമിന്നെ റഫ് എന്തുകൊണ്ടാണ്? വാവ് കൊണ്ടാണ്. മുസ്ലിമൂന, മുസ്ലിമൂന. നസ്ബോ യാ കൊണ്ടാണ്, മുസ്ലിമീന. ജറോ ഗൈൻ യാ കൊണ്ടാണ്, മുസ്ലിമീന. അതുപോലെ ജമ്മു മുഅന്നസ് സാലിമോ റഫ് എന്തുകൊണ്ടാണ്? ജമ്മു മുഅന്നസ് സാലിമിന്റെ റഫ് മുസ്ലിമാതുൻ, ലമ്മത്ത് കൊണ്ടാണ്, കൃത്യമായ ലമ്മത്ത് തന്നെ ആയിരിക്കും. അതേസമയം നസ്ബോ മുസ്ലിമാതുൻ എന്നാണ്, അഥവാ കസ്രത്ത് കൊണ്ടാണ് നസ്ബ്, മുസ്ലിമാതുൻ ജറും കസ്രത്ത് കൊണ്ടാണ്. അപ്പോ നമ്മൾ വളരെ ചുരുക്കി പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിഞ്ഞത് അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ പറഞ്ഞത് ഈ മൂന്ന് തസ്നിയ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, ഇതിന്റെ റഫ്ത് നസ്ബ് ജറിന്റെ അവസ്ഥകളിൽ വരുന്ന മാറ്റങ്ങളാണ്, എങ്ങനെയാണ് ഇഅ്റാബ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ബാക്കി ഇൻഷാല്ല ജമ്മു മുഅന്നസ് സാലിമിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.